പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ഇന്ന് മെയ് ഒന്നാം തീയതിയാണ് ഓരോ മാസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ മാസത്തെയും പ്രയത്നമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സ്റ്റിലേക്ക് പോകാം ഈ വരുന്ന ജൂൺ ഒന്നാം തീയതിയാണ് ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് യു എസ് എയിലും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിലാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഇന്ത്യൻ സ്ക്വാഡ് ഇന്നലെ പ്രഖ്യാപിച്ചു മിക്കോറും എല്ലാവരും വളരെയധികം കാത്തിരുന്ന ഒരു വാർത്തയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ത്യൻ ടീമിലേക്ക് കേരളത്തിലെ സഞ്ജു സാംസന്റെ പ്രവേശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇതിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു സാംസന്റെ പെർഫോമൻസ് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ പെർഫോമൻസ് അതിഗംഭീരമാണ് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസണിനെ ടി ട്വന്റി മത്സരത്തിലേക്കുള്ള സ്ക്വാഡിൽ പ്രവേശിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലും വന്നില്ല ഇന്ത്യൻ ടീമിന്റെ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന രീതിയിലാണ് സഞ്ജു സാംസനെ എടുത്തിട്ടുള്ളത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ ആണ് ഹാർദിക് പാണ്ഡെയും ജൂൺ ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി വരെയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസിലായിട്ട് ടി ട്വന്റി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഓരോ ദിവസവും ജേഡിസ് കണ്ടഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറന്റ് അഫേഴ്സ് ആണ് നൽകി വരുന്നത് ജേഡ്സ് കണ്ടഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഏത് നോർവേജ്യൻ കമ്പനിയാണ് ഫ്ലോട്ടിംഗ് സോളാർ ടെക്നോളജിക്കായി ഇന്ത്യയുമായി സഹകരിച്ചത് ഓഷ്യൻ സൺ നോർവേജ്യൻ കമ്പനി ഓഷ്യൻ സൺ ഇന്ത്യയിലെ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ആയിട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു റിനിയുവൽ എനർജിയിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതായത് ഫ്ലോട്ടിംഗ് സോളാർ ടെക്നോളജിയാണ് ഇപ്പോൾ നോർവേജ്യനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓഷ്യൻ സൺ ആയിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇത് നദികളിൽ തന്നെ സോളാർ എനർജിയുടെ പാനൽസ് ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കുള്ളൂ ഓഷ്യൻ സൺ പ്രാവർത്തികമാക്കുക ഫോട്ടോ വോൾട്ടിക് പാനൽസിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഓഷ്യൻ സൺ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ഹരിയാനയിലെ ഫരിദാബാദ് മിക്കോറും എല്ലാ ഓർഗനൈസേഷൻസിന്റെ ഹെഡ്ക്വാർട്ടർ ഡൽഹി ആണെങ്കിൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ഹരിയാനയിലെ ഫരിദാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിനെ നാവികസേന മേധാവിയായി ചുമതലയേറ്റത് ആരാണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠ്യം ഇരുപത്തിയഞ്ചാമത്തെ നേവൽ ചീഫ് ആയിരുന്നു ആർ ഹരികുമാർ ഈ കഴിഞ്ഞ ദിവസം അതായത് ഏപ്രിൽ മുപ്പതാം തീയതി ആർ ഹരികുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥാനം കൈമാറി ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ ചീഫ് ആണ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി ഇന്ത്യൻ നേവിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന റാങ്ക് ആണ് അഡ്മിറൽ അതിന് തൊട്ട് താഴെ വരുന്ന റാങ്ക് ആണ് വൈസ് അഡ്മിറൽ ഏപ്രിൽ മുപ്പതാം തീയതി ആണ് അഡ്മിറൽ ദിനേഷ് ത്രിപാഠി ഇന്ത്യൻ നേവിയുടെ ചീഫ് ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് അദ്ദേഹം ഇരുപത്തി ആറാമത്തെ ഇന്ത്യൻ നേവിയുടെ ചീഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഒന്നാം തീയതിയാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൽ കമ്മീഷൻ ഓഫീസർ ആയിട്ടുള്ളത് ഇന്ത്യൻ നേവിയുടെ പവർഫുൾ ആയിട്ടുള്ള ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ മുംബൈയിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് പ്രിൻസിപ്പൽ വാർഫെയർ ഓഫീസർ ആയിട്ടും സിഗ്നൽ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ ഓഫീസർ ആയിട്ട് സേവനം നൽകിയിട്ടുള്ള ഓഫീസർ ആണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാഠി ഭൂവിഭവ വകുപ്പിന്റെ ഡയറക്ടറായി ആരാണ് നിയമിതനായത് സർവാനന്ദ ബർണവാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് ഇത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിട്ടാണ് സർവാനന്ദ ബർണവാൾ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉൽപാദനക്ഷമതയിലും ഉപജീവന വരുമാന സാധ്യതകളിലും സുസ്ഥിരമായിട്ടുള്ള പുരോഗതി ഉറപ്പാക്കുക എന്നതാണ് അതായത് ഓരോ പ്രദേശങ്ങളിലും മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ കൃഷിയോഗ്യമായ തരിശു ഭൂമികൾ ഇവയെ കൂടുതൽ പരിപോഷിക്കുക അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യൻ നാവികസേനയ്ക്കായി എൽ എസ് എ എം സിക്സ്റ്റീൻ സീരീസിലെ ആറാമത്തെ ബാർജ് നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന്റെ പേര് എം എസ് സൂര്യദീപ്ത പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യൻ നേവിക്ക് വേണ്ടി ബാർജുകൾ നൽകുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് സൂര്യദീപ്ത പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിന്റെ ആറാമത്തെ സീരീസ് ആയിട്ടുള്ള ബാർജ് ആണ് എൽ എസ് എം സിക്സ്റ്റീൻ യാർഡ് മുപ്പത് എന്ന ഈ ഒരു ബാർച്ച് നൽകിയിട്ടുള്ളത് മിസൈലുകൾ അതുപോലെ തന്നെ ആയുധങ്ങൾ വെടിക്കോപ്പുകൾ വളരെ സുഗമമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബാർച്ച് അതായത് ചങ്ങാടം എന്നെ പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു ബാർച്ച് ആണ് മുംബൈക്കടുത്തുള്ള താനയിലുള്ള സൂര്യദീപ്ത പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ളത് ആറാമത്തെ ഒരു സീരീസ് ആണ് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊമ്പതാം തീയതി ഇന്ത്യൻ നേവിക്ക് കൈമാറിയിട്ടുള്ളത് ഏഷ്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ പ്രൈസ് ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത് അലോക് ശുക്ല ഹാസ്തിയ ആരുണ്യ ബച്ചാവോ സംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു സംഘടന ഛത്തീസ്ഗഡിലുള്ള സംഘടനയാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അതിനുവേണ്ടി പ്രചാരണം നടത്തിയ ഹാസ്തിയ ആരണ്യ എന്ന വനത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചുക്കാൻ പിടിച്ചിട്ടുള്ള അലോക് ശുക്ലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ് മാൻ പ്രൈസ് ഫ്രം ഏഷ്യ ലഭിച്ചിട്ടുള്ളത് ഛത്തീസ്ഗഡിലെ ഇരുപത്തി ഒന്ന് കൽക്കരി കൽക്കരിഖനികളിൽ നിന്ന് ഏതാണ്ട് നാല് ലക്ഷത്തി നാല്പത്തയ്യായിരം ഏക്കർ ജൈവവൈവിധ്യ സമ്പന്നമായിട്ടുള്ള വനങ്ങൾ സംരക്ഷിച്ച വ്യക്തിയാണ് അലോക് ശുക്ല ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെടുത്തിയ റാംബേജ് ലോങ് റേഞ്ച് സൂപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളുടെ പരിധി എത്രയാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഇന്ത്യൻ എയർഫോഴ്സ് ഈയടുത്ത് ആൻഡമാനിലെ പരീക്ഷിച്ചിട്ടുള്ള ഒരു സൂപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആണ് ലാംപേജ് ലോങ് റേഞ്ച് മിസൈൽ അല്ലെങ്കിൽ ഡ്രാഗ് മാർ ടു മിസൈൽ ഇസ്രായേൽ ഈ അടുത്ത് ഉപയോഗിച്ചിട്ടുള്ള തരത്തിലുള്ള മിസൈൽ ഇതിന്റെ റേഞ്ച് ആണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റഷ്യയുടെ വിമാനങ്ങളായിട്ടുള്ള സു തേർട്ടി എം കെ ഐ മിഗ് ട്വന്റി നയൻ ജാഗോർ ഫൈറ്റേഴ്സ് ഇന്ത്യൻ നേവിയുടെ മിഗ് ട്വന്റി നയൻ കെ ഫ്ലീറ്റ് എന്നിവയിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എയർ ടു ഗ്രൗണ്ട് മിസൈൽ ആണ് റാംപേജ് ലോങ് റേഞ്ച് മിസൈൽ അല്ലെങ്കിൽ ഡ്രാഗ് മാർ ടു മിസൈൽ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ ഇന്ത്യ ടുഡേ വികസിപ്പിച്ചെടുത്ത എ ഐ പവർഡ് ന്യൂസ് ആങ്കറിന്റെ പേരെന്താണ് സന ഇന്ത്യ ടുഡേയിലെ വാർത്ത വായിക്കുന്ന എ ഐ പവർഡ് ആയിട്ടുള്ള റോബോട്ട് ആണ് സന ഈ അടുത്ത് നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ മീഡിയ അവാർഡിൽ ബെസ്റ്റ് യൂസ് ഓഫ് എ ഇൻ കസ്റ്റമർ ഫേസിംഗ് പ്രൊഡക്ട്സ് എന്ന കാറ്റഗറിയിൽ സന എന്ന ഇന്ത്യ ടുഡേ നിർമ്മിച്ചിട്ടുള്ള എ ഐ പവോഡ് ആയിട്ടുള്ള ന്യൂസ് ആങ്കറിനെ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സന എന്ന ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ആങ്കർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് റീഡർ ആണ് സന എന്ന എ ഐ പവോഡ് ആയിട്ടുള്ള ഈ റോബോട്ട് പല ഭാഷകളിലും ന്യൂസ് വായിക്കുന്ന ഒരു റോബോട്ട് ആണ് സന ഇന്നലെ ഏപ്രിൽ മുപ്പത് ഇന്നലെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശനെ ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ ഉത്തരം നാസ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഏതാണ്ട് രണ്ടര വർഷം ആയി കഴിഞ്ഞിരിക്കുന്നു ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് നാസയുടെ കൺട്രോളിൽ വരുന്ന ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു രണ്ട് ഏജൻസീസ് ആണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും ഏത് ഡിസ്റ്റൻസിലുള്ളതും അതുപോലെ തന്നെ ക്ലിയർ ആകാത്തതുമായിട്ടുള്ളതും പഴയ പല പ്രദേശങ്ങളും അതിനെ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എൽ ടു പോയിന്റിലാണ് അതായത് ലാംഗ്വേജ് പോയിന്റിലാണ് ജെയിംസ് വെബ് നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ എൽ വൺ അത് എൽ വൺ എന്ന പോയിന്റിലാണെങ്കിൽ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ആണെങ്കിൽ എൽ ടൂ എന്ന പോയിന്റിലാണ് ഇത് രണ്ടും സൂര്യനെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ജേഴ്സ് കറണ്ടഫോഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഴ്സ് കറണ്ടഫോഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ കറണ്ട് ഫോഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം ഏത് നോർവേജ്യൻ കമ്പനിയാണ് ഫ്ലോട്ടിംഗ് സോളാർ ടെക്നോളജിക്കായി ഇന്ത്യയുമായി സഹകരിച്ചത് ഓഷ്യൻ സൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിനെ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ക്രിക്കറ്റ് താരത്തിന്റെ പേര് സഞ്ജു സാംസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പതിന് നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഭൂവിഭവ വകുപ്പിന്റെ ഡയറക്ടറായി ആരാണ് നിയമിതനായത് സർവാനന്ദ ബർണാവാൽ ഇന്ത്യൻ നാവികസേനക്കായി എൽ എസ് എ എം പതിനാറ് സീരീസിലെ ആറാമത്തെ ബാർജ് നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനത്തിന്റെ പേര് എം എസ് സൂര്യദീപ്ത പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഏഷ്യയിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡ്സ്മാൻ പ്രൈസ് ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് ലഭിച്ചത് അലോക് ശുക്ല ഇന്ത്യൻ വ്യോമസേന ഉൾപ്പെടുത്തിയ റാംപേജ് ലോങ് റേഞ്ച് സൂപ്പർസോണിക് എയർ ടു ഗ്രൗണ്ട് മിസൈലുകളുടെ പരിധി എത്രയാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ ഗ്ലോബൽ മീഡിയ അവാർഡ് നേടിയ ഇന്ത്യ ടുഡേ വികസിപ്പിച്ചെടുത്ത എ ഐ പവർ ന്യൂസ് ആങ്കറിന്റെ പേരെന്താണ് സന ഇന്ന് മെയ് ഒന്നാം തീയതി ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് സാത്വിക് സായാജ് റാക് റെഡ്ഡി ആൻഡ് ചിരാക് ഷെട്ടി ആർ ക്വാളിഫൈഡ് ഫോർ ദ പാരീസ് ഒളിമ്പിക്സ് ഇവന്റ് ഷെട്ടിയും ഏത് കായിക ഇനത്തിൽ പങ്കെടുക്കാൻ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫോഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി പല ടൂർണമെന്റിൽ വിജയിച്ചു വരുന്ന ജോഡിയാണ് സാത്വിക് സാറാജ് രംഗള ടീം ചിരാക്ഷ ടീം ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത് ജേഡിസ് കറണ്ട് അഫോഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫോഴ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്